നമസ്കാരം. ഒരാഴ്ച പിന്നിടുന്ന റഷ്യ യുക്രൈൻ സംഘർഷം കൂടുതൽ സങ്കീർണമാവുകയാണ്. യുക്രൈന്റെ വടക്കും കിഴക്കും തെക്കും മേഖലകളിൽ റഷ്യ ആക്രമണം ശക്തമാക്കിയതോടുകൂടി സ്വന്തം ജീവൻ രക്ഷിക്കാൻ രാജ്യം വിട്ടത് ഒരു ദശലക്ഷം യുക്രൈൻ പൗരന്മാരെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. യു എൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ എച്ച് സി ആറിന്റെ കണക്കുകൾ പ്രകാരം ഇത് യുക്രൈൻ ജനസംഖ്യയുടെ 2% വരുമെന്നാണ് പറയുന്നത്. തലസ്ഥാനമായി കീവ് വളഞ്ഞിരിക്കുന്ന റഷ്യൻ സൈന്യം ഇന്നലെ വിവിധ നഗരങ്ങളിൽ ബോംബിട്ടു. രൂക്ഷമായ കരയുദ്ധം നടക്കുന്ന കാർക്കീവിൽ റഷ്യ ക്രൂസ് മിസൈൽ ആക്രമണം നടത്തി. കരിങ്കടൽ തീരനഗരമായ ഖെർസോണിന്റെ നിയന്ത്രണം കൈക്കലാക്കിയെന്ന് റഷ്യ അവകാശപ്പെട്ടു. പോളണ്ട് ബെലാറൂസ് അതിർത്തിയിൽ വ്യാഴാഴ്ച രണ്ടാംവട്ട ചർച്ച നടക്കുമെന്ന് മോസ്കോ അറിയിച്ചിരുന്നു. അതേസമയം കീവിലെ പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമാക്കി വന്ന റോക്കറ്റുകൾ തകർത്തു എന്ന അവകാശവാദവുമായി യുക്രൈൻ രംഗത്തെത്തി. യുക്രൈൻ തലസ്ഥാനമായി കീവിൽ മണിക്കൂറുകൾക്ക് മുൻപ് 4 ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് യുക്രൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വ്യോമാക്രമണത്തിന്റെ സൈറനുകൾ നഗരത്തിൽ മുഴങ്ങി. ആദ്യ 2 സ്ഫോടനങ്ങളും നഗരമധ്യത്തിലെ മറ്റുള്ളവ ദസ്ബി നരോദോവ് മെട്രോ പ്രദേശത്തുമാണ് നടന്നത് എന്നാണ് വിവരം. കാർക്കീവിൽ ഒരു കെട്ടിട സമുച്ചയത്തിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 കുട്ടികളടക്കം 8 പേർ കൂടി കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈൻ അറിയിച്ചു. റഷ്യ പിടിച്ചെടുത്തുവെന്ന് അവകാശപ്പെട്ട കരിങ്കടൽ തീരത്തെ ഖെർസൺ നഗരത്തിലും സ്ഫോടനമുണ്ടായി എന്ന് റിപ്പോർട്ടുകളുണ്ട്. മരിയൂപോളിലും പോരാട്ടം കനക്കുന്നുവെന്നാണ് വിവരം. കീവ് ലക്ഷ്യമാക്കി റഷ്യയുടെ 65 കിലോമീറ്റർ സേനാവ്യൂഹം യാത്ര തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്ത് വന്നിരുന്നു. കീവ് ഒഴിഞ്ഞു പോകണമെന്ന് ജനങ്ങളോട് റഷ്യ ആവശ്യപ്പെട്ടു. വൻ ആക്രമണത്തിന് ഒരുക്കമെന്നാണ് വിലയിരുത്തൽ. യുദ്ധത്തിൽ ഇതുവരെ 498 സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് റഷ്യ വ്യക്തമാക്കി. യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് സൈനികരുടെ മരണക്കണക്ക് റഷ്യ പുറത്തുവിട്ടത്. എന്നാൽ യുക്രൈനിൽ നിന്ന് കടുത്ത തിരിച്ചടി ലഭിക്കുമെന്ന് ഓരോ കടന്നുകയറ്റക്കാർ അറിഞ്ഞിരിക്കണമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി പറയുന്നത്. ഞങ്ങൾ തോറ്റുകൊടുക്കില്ല എന്നവർ എല്ലാ കാലവും ഓർമ്മിക്കും. ഒരാഴ്ചക്കിടെ 9000 റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് പ്രസിഡന്റ് അവകാശപ്പെട്ടു. യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് വിജയിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ റഷ്യൻ മുന്നേറ്റങ്ങൾ താൽക്കാലികമാണ്. റഷ്യ പരാജയപ്പെടും, അത് തീർച്ചയാണ്. യുദ്ധത്തിൽ ഇതിനകം 9000 റഷ്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, റഷ്യൻ സൈനികരുടെ ശവപ്പറമ്പായി നമ്മുടെ രാജ്യത്തെ മാറ്റാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. റഷ്യൻ സൈന്യം ഇത്രയും പെട്ടെന്ന് മടങ്ങിപ്പോകണമെന്നാണ് സെലൻസ്കി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത്. ഒരൊറ്റയാഴ്ചയിൽ ശത്രുവിന്റെ പദ്ധതികൾ തകർത്ത രാഷ്ട്രമാണ് ഞങ്ങൾ. വർഷങ്ങൾ കൊണ്ട് അവർ തയ്യാറാക്കിയ പദ്ധതികൾ ഞങ്ങൾ തകർത്തു. അവരുടെ മനോവീര്യം തകർത്തു. വെറും കൈയോടെ പുറത്തിറങ്ങി കടന്നുകയറ്റക്കാരെ നഗരത്തിൽ നിന്ന് തുരത്തുന്ന യുക്രൈൻ ജനതയെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നുവെന്നും ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ സെലൻസ്കി പറഞ്ഞു. നാറ്റോ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിടുക എന്നതല്ല ഇപ്പോഴത്തെ വിഷയം. വലിയൊരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ചോരക്കളി ഒഴിവാക്കി സമാധാന ശ്രമം തുടരാനാണ് യുക്രൈന്റെ മുൻഗണന. പക്ഷെ അതിന് റഷ്യ തയ്യാറാകണം. റഷ്യ ബോംബാക്രമണം നിർത്തി ചർച്ചകൾക്ക് തയ്യാറാകണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. അതേസമയം റഷ്യയിലെയും ബെലാറസിലെയും എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നുവെന്ന് ലോകബാങ്ക് അറിയിച്ചു. കഴിഞ്ഞ ദിവസം യു എൻ പൊതുസഭയിൽ റഷ്യക്കെതിരായ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയത്തെ 141 രാജ്യങ്ങൾ പിന്തുണച്ചപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ട് നിന്നു. 5 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു. അതേസമയം 1 ദശലക്ഷം യുക്രൈൻ പൗരന്മാർ പലായനം ചെയ്തു എന്നാണ് യു എൻ റിപ്പോർട്ട്. യു എൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻറ്റിയാണ് ഇക്കാര്യം ട്വിറ്ററിൽ അറിയിച്ചത്. 40 ലക്ഷത്തിലധികം ജനങ്ങൾ യുക്രൈനിൽ നിന്നും പലായനം ചെയ്യുമെന്നായിരുന്നു യു എൻ ഏജൻസിയുടെ പ്രവചനം. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹമുള്ള രാജ്യം 2011 ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സിറിയയാണ്. 5.5 ലക്ഷത്തിലധികം ആളുകൾ സിറിയയിലെ അഭയാർത്ഥികളായി. എന്നാൽ യുദ്ധം 3 മാസം പിന്നിട്ട ശേഷമാണ് സിറിയയിൽ അഭയാർത്ഥികളുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞത് എന്നാണ് യു എൻ എച്ച് സി ആറിന്റെ കണക്കുകൾ. യുക്രൈനിലെ ഇത് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രതിസന്ധിയാണ് എന്നും യു എൻ എച്ച് സി ആർ വക്താവ് ഷാബിയ മണ്ടു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നിലവിൽ 8ാം ദിവസവും യുക്രൈനിൽ റഷ്യൻ ആക്രമണം തുടരുന്നു. അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം കൂടുതൽ ജനവാസ മേഖല ലക്ഷ്യം വെച്ചാണ് റഷ്യ നീങ്ങുന്നത്.